എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മുഅ്മിനായ മനുഷ്യനെ അയാൾ മരിച്ചിട്ട് അയാളെ മയ്യത്തുമായി ഖബറിന്റെ ചാരത്ത് ജനങ്ങൾ ചെല്ലുന്ന സമയം, ഫഇദാ ദുഫിനൽ അബ്ദുൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ ഖബറിലേക്ക് അങ്ങോട്ട് എടുത്തു വെക്കുമ്പോൾ, ഖാല ലഹുൽ ഖബറു, അയാളോട് ഖബർ പറയും, മർഹബാ മർഹബാ അഹ്ലം വസഹ്ലാ, എന്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്ന സർവ കാര്യങ്ങളും ഉൾക്കൊണ്ട് എനിക്ക് പറയാനുള്ളത് മുഴുവനും ഞാൻ പറഞ്ഞപ്പോ അത് കൈനീട്ടി സ്വീകരിച്ചിട്ട് റാഹത്തോടെ ജീവിച്ചയാളല്ലേ നിന്നെ ഞാൻ സ്വാഗതം ചെയ്യാണ്, നിന്നെ എന്റെ വിരിമാറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. മോനെ, ഭൂമിലോകത്ത് നീ ജീവിക്കുന്ന സമയത്ത് നല്ല നിലക്ക് ജീവിച്ച ആളല്ലേ, എല്ലാം സമ്പാദിച്ചു വെച്ചവനല്ലേ, ഇന്ന് നീ എന്റെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഫഇദൻ വല്ലൈതുകൽ യൗം, ഇന്ന് മുതൽ നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയും, ഇന്ന് മുതൽ നിന്റെ കാര്യങ്ങൾ മുഴുവനും ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്ക് നിനക്ക് സമ്മാനമായി തരാനുള്ളത് എന്ന് നിനക്ക് ഇപ്പോൾ മുതൽ അനുഭവിക്കാൻ കഴിയും, നീ അത് ആസ്വദിച്ചോ എന്ന് ഖബർ അയാളോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ നോക്കിക്കോളാം, ഈ വിഷയാക്കണ്ട എന്ന് ഖബർ പറയുമെന്നാണ്. അല്ലാഹു ആ ഭാഗ്യവാന്മാര് നമ്മളെ പെടുത്തി തരട്ടെ. എന്നിട്ട് മുത്തുനബിന്റെ ഹദീസിൽ കാണാം, ഉടനെ തന്നെ ഖബർ അയാൾക്ക് വേണ്ട സർവ സന്തോഷങ്ങളും കൊടുത്തു. ആ ഖബർ കണ്ണത്താ ദൂരത്തേക്ക് അയാളെ വിശാലമാക്കി കൊടുക്കുകയാണ്. ആ ലോകം എല്ലാം ആസ്വാദനങ്ങളും കൊടുക്കുന്നു. അതേ മുത്തുനബി അപ്പുറത്ത് പറയുന്നുണ്ട്, ഇതൊന്നും ഉൾക്കൊള്ളാതെ നല്ലോണം അടിച്ചു പൊളിച്ചിട്ടോ വൃത്തികേടുകൾക്ക് പിന്നാലെ പോയി ജീവിച്ച മനുഷ്യനാണോ അയാളെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് ഖബറിന്റെ ചാരത്ത് വെക്കുമ്പോ ഖബർ പറയും, ലാ അഹ്ലാ വലാ മർഹബാ, ഒരു സന്തോഷമില്ല, ഒരു സ്വാഗതവുമില്ല. വേണമെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോ, വേണമെങ്കിൽ ഇങ്ങോട്ട് കയറിക്കോ, നീ ആയിരുന്നു മോനെ അമാ ഇൻ കുന്ത ലഅബ്ഗല മൻ യംശി അലാ ദഹരി, എന്റെ ഭൂമുഖത്ത് ജീവിക്കുന്ന കൂട്ടത്തില് ഏറ്റവും കൂടുതൽ വൃത്തികെട്ട മനുഷ്യൻ നീയായി. ഞാൻ ദിവസവും പല തവണ എന്റെ സന്ദേശങ്ങൾ തന്നിട്ട് അതിനെപ്പറ്റി ഒരു ദിവസമെങ്കിലൊന്ന് ബോധവാനാകാൻ നിന്നെ കിട്ടിയിട്ടില്ല, ഇപ്പൊ നീ എല്ലാം കെട്ടിപ്പൂട്ടി ഇവിടെ വന്നതാണല്ലേ എന്ന് പറഞ്ഞ് ഖബർ അയാളെ പരിഹസിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ഖബർ പറയും, ഒരു സന്തോഷവുമില്ല, ഒരു റാഹത്തുമില്ല, കയറിക്കോ, ഫഇദൻ വല്ലൈതുകൽ യൗം, നിന്നെയും ഞാൻ ഏറ്റെടുക്കുകയാണ്, നിനക്കും ഞാൻ വരാനുള്ള വിഷയങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ആ കാണിച്ചതല്ലേ വേറെ അർത്ഥത്തിനാണ്. ഉമ്മ പറയണേ കേൾക്കാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടുന്ന കൊച്ചിനോട് ഉമ്മ പറയാം, അനക്ക് ഞാൻ കാട്ടിത്തരാന്ന് പറയാം. ആ കാട്ടിത്തരൽ സുഖമുള്ള വർത്താനല്ലല്ലോ, അതാണ് ഖബറിന്റെ വർത്താനം. ഞാൻ നിനക്ക് കാണിച്ചു തരാം, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, നിന്നെ ഏതൊക്കെ ഏത് രൂപത്തിൽ കാട്ടിത്തരണമെന്ന് ഏത് രൂപത്തിൽ നിന്നെ കൊണ്ടുപോകണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് നീ കണ്ടോ, ഈ നിമിഷം മുതൽ നീ അനുഭവിക്കേണ്ടി വരുമെന്ന് ഖബർ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.